ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ സ്റ്റുഡൻസിനായിട്ടുള്ള ഒരു ഫുൾ ഡേ റുട്ടീൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വിത്ത് ടൈമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടേതായ രീതിയിൽ ഈ റുട്ടീനിലെ സമയങ്ങളൊക്കെ നിങ്ങൾക്ക് ക്രമീകരിക്കാം. ഓരോരുത്തർ ക്ലാസ്സിലേക്ക് പോകുന്ന സമയം, വരുന്ന സമയം, അതുപോലെ തന്നെ ട്യൂഷന് പോകുന്നവരുണ്ട്, പോകാത്തവരുണ്ട്, മദ്രസയിൽ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടേതായ സ്റ്റൈലിൽ ആ റുട്ടീൻ ആക്കിയെടുക്കുക എന്നുള്ളത് നിങ്ങളുടെ തന്നെ ഒരു കഴിവാണ്. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് സമയം മാനേജ് ചെയ്യാൻ നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക് കളിക്കാനായാലും പഠിക്കാനായാലും ഒക്കെ കുറേ ടൈം കിട്ടുക. ഇവർ സാധാരണ എഴുന്നേൽക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് 6:30 ഞാൻ അവർ വിളിച്ചു തുടങ്ങുക. 6:30 അവർ എഴുന്നേറ്റ് കഴിഞ്ഞാൽ 15 minutes അവർക്ക് റെഡി ആവാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒന്ന് പ്രാർത്ഥിക്കും, അത് കഴിഞ്ഞ് പോയി ബ്രഷൊക്കെ ചെയ്ത് വന്ന് മുടിയൊക്കെ കെട്ടി സെറ്റാക്കി കഴിയുമ്പോൾ അവരെ ഡേ സ്റ്റാർട്ട് ചെയ്യണം, അവരെ തന്നെ നമ്മൾ റെഡിയാക്കാണ്. അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഇവർക്കും എഴുന്നേൽക്കുമ്പോൾ നല്ല മടിയൊക്കെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഇപ്പോൾ നല്ല തണുപ്പുള്ളതുകൊണ്ട് തന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അലാറം ക്ലോക്ക് നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. ആ അലാറം ക്ലോക്കിൽ ടൈം വെച്ച് എഴുന്നേക്കാനായിട്ട് ഇസേനെ പഠിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇസ ഇപ്പോൾ 7th അപ്പോൾ അവൾ അങ്ങനെ എഴുന്നേക്കാൻ പ്രായമായി. എക്സാമുള്ള ദിവസങ്ങളിൽ അവൾക്ക് നേരത്തെ എഴുന്നേക്കണമെങ്കിൽ അവൾ അലാറം വെച്ചിട്ടാണ് എഴുന്നേക്കുക. എന്നിരുന്നാലും ഞാനൊന്ന് പോയി നോക്കും, കാരണം അവർ ചിലപ്പോൾ ഉറങ്ങിയൊക്കെ പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെന്ന് വിളിക്കും, അപ്പോൾ അവൾ പെട്ടെന്ന് തന്നെ എഴുന്നേക്കും. അങ്ങനെ എഴുന്നേറ്റ് പഠിക്കാനുള്ളൊരു ശീലം നമ്മൾ തന്നെ സ്വയം ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ റൂമിലുള്ള ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് വിരിച്ചിട്ടിട്ട് ബ്ലാങ്കറ്റ് മടക്കി വെക്കുക എന്നുള്ളൊരു ശീലം കൂടി ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ കുട്ടികൾ ഇപ്പോൾ രണ്ടുപേരുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടുപേരും വലുതായിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും കൂടി ആ ഡ്യൂട്ടി സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവർ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് പുറത്ത് വന്നിരിക്കും. നമ്മുടെ മൈൻഡ് നല്ല ഫ്രീ ആക്കാനായിട്ട് നേച്ചറിൽ പോകുന്നതും അതുപോലെ തന്നെ നമുക്ക് പെറ്റ് അനിമൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ കുറച്ച് നേരം ഇരിക്കുന്നതൊക്കെ നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷം നൽകും. അപ്പോൾ ഈ പൂച്ചക്കുട്ടീനെ ഇവർ വിളിക്കുന്ന പേര് കിട്ടുമെന്നാണ് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ പൂച്ചക്കുട്ടി രാവിലെ വരും, പിന്നെ ചില ദിവസം ഉച്ചയ്ക്ക് വരും, പിന്നെ ഇവർ സ്കൂൾ വിട്ട് വന്നു കഴിയുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫുഡ് വെച്ചിട്ടുണ്ടെങ്കിൽ പൂച്ചയ്ക്ക് കൊടുക്കും, ഇവർ പൂച്ചനെ കണ്ടു നിൽക്കും. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും ചില ദിവസം അവർ ചായ കുടിക്കും, ചില ദിവസം പാൽ തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ പാലായിരിക്കും കുടിക്കുക. അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു സ്നാക്ക് എന്തെങ്കിലും രാവിലെ വെറുതെ ഒന്ന് കഴിക്കും എഴുന്നേറ്റ് കഴിഞ്ഞാൽ. പിന്നെ ഫുഡ് കുറച്ച് കഴിയുമ്പോൾ കഴിക്കും കേട്ടോ. അങ്ങനെ സമയം 6:45 ആയി. അപ്പോൾ നമ്മൾ കുറച്ച് നേരം പഠിക്കാനായിട്ടിരിക്കുകയാണ്. 6:30 മുതൽ 7:30 വരെയാണ് പഠിക്കാനിരിക്കുന്നത്. അപ്പോൾ അന്ന് വല്ല എക്സാമോ അങ്ങനെ എന്തെങ്കിലും പഠിക്കുകയാണെങ്കിൽ അതാണ് പഠിക്കാനിരിക്കുന്നത്. അത് കഴിഞ്ഞത് ഈ അവർ 7:30 കഴിഞ്ഞപ്പോൾ അവർ കുളിച്ച് ഫ്രഷായി ക്ലാസ്സിലേക്ക് പോകാൻ റെഡിയാവാണ്. സാധാരണ ഇവർ രണ്ടുപേരും സമയം നോക്കുന്ന ഒരു പരിപാടിയേ ഇല്ല. പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ അങ്ങനെ എഴുതി എഴുതി അവിടെ ഇരിക്കും. ഇനി റെഡിയാവാൻ തുടങ്ങിയാലോ ആ ഒരു സമയം നോക്കാതെ അതും ഇങ്ങനെ നേരം കളയും. ഞാനിങ്ങനെ ഇടയ്ക്ക് ചെന്ന് ഓർമ്മിപ്പിക്കണം. എനിക്ക് ഏറ്റവും ഇവരുടെ കൂടെ ഞാൻ തല്ലുകൂടുന്നത് ആ ഒരു കാര്യത്തിനാണ്, ടൈമിംഗ് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ്. കാരണം സമയം നോക്കുന്ന പരിപാടിയില്ല, രണ്ടുപേരും അവിടെ അങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത് രണ്ടുപേരും റെഡിയാവാൻ പോവാണ്. ഒരു ടീനേജർ ആയി കഴിയുമ്പോൾ, അതായത് ഒരു 13 കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിൽ പല മാറ്റങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മുടെ സ്കിന്നിനും ചേഞ്ചസ് വരും. അപ്പോൾ നമുക്ക് കുറച്ച് കുഞ്ഞു കുഞ്ഞ് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതും വളരെ ലൈറ്റ് ആയിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ ഇസ യൂസ് ചെയ്യുന്നത് ഫേസ് വാഷ് യൂസ് ചെയ്യാറുണ്ട്, മുഖം ഭയങ്കര ഓയിലി ആയതുകൊണ്ട്. പിന്നെ ഡിയോഡ്രൻറ്റിൻ്റെ സ്പ്രേ യൂസ് ചെയ്യാറുണ്ട്, വളരെ ലൈറ്റ് സ്മെല്ലുള്ളത്, ബാർബിയുടെ ബ്രാൻഡിൻ്റെ അവൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഏതെങ്കിലും ഒരു ബോഡി ലോഷൻ കൈമീൻ കാലുമീൻ മാത്രം അപ്ലൈ ചെയ്യാം. ഇതൊക്കെ വളരെ കുറച്ച് മതി കേട്ടോ. ഇത് ചെറിയ കുട്ടികളുടെ കാര്യമല്ല പറയണേ ഞാൻ, ചെറിയ കുട്ടികൾ വേണമെങ്കിൽ ഇത്തിരി ലോഷൻ മാത്രം കൈമീൻ കാലുമീൻ തേച്ചാൽ മതി. പിന്നെ മുടി കെട്ടുമ്പോൾ മുടി പാറി പറഞ്ഞിരിക്കാതിരിക്കാൻ ഈ ഒരു ഹെയറിൻ്റെ ഓയിൽ, പാരച്യൂട്ടിൻ്റെ ഓയിൽ, ഇത്തിരി സ്മെല്ലുള്ള ഒരു മോഡൽ ഓയിലാണ്, അതാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും അവൾ യൂസ് ചെയ്യാറുള്ളൂ ഈ ഇത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഭക്ഷണം കഴിച്ചിട്ടാണ് കേട്ടോ അവൾ ഇനി മുഖത്തൊക്കെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെ ചെയ്യുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് മുടിയൊക്കെ കെട്ടി കൊടുക്കുക. മുടി അധികം പാറി പറക്കാതെ നീറ്റായിട്ട് മെടഞ്ഞ് കെട്ടിയിട്ട് പോവാം. രണ്ടുപേരും റെഡിയാവുന്ന നേരം കൊണ്ട് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു.
രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ മുഖത്തപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യുള്ളൂ. അപ്പോൾ കുറച്ച് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യും. പിന്നെന്താണ്, ബോഡി മിസ്റ്റാണ് യൂസ് ചെയ്യാറുള്ളത്. സ്പ്രേ യൂസ് ചെയ്യാറില്ല. ബോഡി മിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ലൈറ്റ് സ്മെല്ലായിരിക്കും. അപ്പോൾ അതാണ് ബോഡി മിസ്റ്റ് എന്ന് പറയുക. ഏതെങ്കിലും ബ്രാൻഡ് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അവർ ആ ഒരു ബോഡി മിസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതേ റോസുവിനെയും കൂടി മുടി കെട്ടി കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്കൂളിലേക്ക് പോകുന്നതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. അവർ റെഡിയായി. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ നേരത്തെ തന്നെ റെഡി ആയിട്ടുണ്ട്. ചില ദിവസമൊക്കെ കൃത്യസമയത്ത് റെഡി ആവുള്ളൂ. ചില ദിവസം ഇവർ അതും ഇതൊക്കെ നോക്കി നിന്ന് ലേറ്റായി പോയാൽ, സ്കൂളിലേക്ക് ഇതുവരെ ലേറ്റ് ആയിട്ടൊന്നും അവർ എത്തിയിട്ടില്ല, പക്ഷേ തിരക്കടിച്ചിങ്ങനെ ഓടും, അങ്ങനെ ഒരു ബിസിയാവും. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വഴക്കൊക്കെ കേൾക്കും. അപ്പോൾ ഒരു സുഖമില്ലാല്ലേ നമുക്ക് വഴക്കൊക്കെ കേട്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ. നമുക്ക് വീട്ടിലിരിക്കുന്നവർക്കും പാരൻസിനും ഒരു രസമില്ല, നിങ്ങൾക്കും ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ടൈമിന് തന്നെ റെഡി ആവാം, ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ഇവർ ഇതുവരെ ലേറ്റ് ആയിട്ടില്ല, ടൈമിന് തന്നെ എത്തും. പക്ഷേ ചിലപ്പോൾ ഇവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞ് വിശേഷമൊക്കെ പറഞ്ഞ് നേരം കളഞ്ഞ് കൃത്യ ടൈമിന് അങ്ങോട്ട് ഓടി വരും രണ്ടാളും കൂടിയിട്ടോ. അപ്പോൾ അങ്ങനെ ഇതേ പ്രാർത്ഥിച്ച് ക്ലാസ്സിലോട്ട് പോവാണ്. അപ്പോൾ ഇവർ ക്ലാസ്സിലോട്ട് പോയാൽ പിന്നെ ഞാൻ എൻ്റെ ജോലികളൊക്കെ ആയിട്ട് ബിസി ആയിരിക്കും അവർ വരുന്ന നേരം വരെ. അപ്പോൾ അവർ വരുമ്പോൾ സാധാരണ അവർ വന്നു കഴിഞ്ഞാൽ വേഗം എന്തെങ്കിലുമൊക്കെ സ്നാക്സ് കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ട്യൂഷന് പോവും. അപ്പോൾ സാധാരണ ചിലപ്പോൾ പണ്ടൊക്കെ ഇവർ ട്യൂഷന് പോവാത്ത സമയത്ത് ക്ലാസ് വിട്ട് വന്നപ്പോൾ തന്നെ സ്നാക്സ് എന്തെങ്കിലും കഴിച്ച് വേഗം കളിക്കാനായിട്ടാണ് പോവുക. അപ്പോൾ അവർ ചിലപ്പോൾ ഒരു 5:30 6 വരെയൊക്കെ കളിക്കും. അത് കഴിഞ്ഞിട്ടാണ് അവർ പഠിക്കാനിരിക്കാറ്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, അവർ ട്യൂഷന് പോകുന്നതുകൊണ്ട് ക്ലാസ് വിട്ട് വന്ന് സ്നാക്സ് കഴിഞ്ഞ് അപ്പം തന്നെ ട്യൂഷന് പോവും. അത് കഴിഞ്ഞൊരു 1.5 ട്യൂഷൻ ഉണ്ടാവുള്ളൂ. ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ അവർ കളിക്കുക, അവരുടെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ടൈമിംഗ് എങ്ങനെയാണോ അതിനനുസരിച്ച് ചെയ്യുക. ഇപ്പോൾ ട്യൂഷന് ഐസക്കെ ആണെങ്കിൽ ആകെ ഒരു സബ്ജക്റ്റേ പഠിപ്പിക്കുള്ളൂ, ബാക്കി വിഷയങ്ങളൊക്കെ വീട്ടിൽ വന്നാൽ പഠിക്കാനായിട്ടുണ്ടായിരിക്കും. റോസുവിനെ അന്നാന്ന് എടുക്കുന്നത് പഠിച്ചിട്ടാണ് വരിക, കാരണം അവൾക്ക് കുറച്ച് പഠിക്കാനുണ്ടാവുള്ളൂ, പിന്നെ എന്തെങ്കിലുമൊക്കെ റിവിഷൻ ചെയ്യണമെങ്കിലേ ഉള്ളൂ. അപ്പം അങ്ങനെ അവർ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ ദേ കിട്ടുപൂച്ച രണ്ടാമതും വരും, അല്ല 3 പ്രാവശ്യമായിട്ടാണ് വരണത്. ഉച്ചയ്ക്ക് ചോറൂണ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വെച്ചിട്ടുണ്ടോ എന്ന കാര്യം അന്വേഷിച്ചിട്ടാണ് അവൻ വരുന്നത്. ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടെങ്കിൽ അവൻ വെറുതെ അവിടെ കുറച്ചേരൊക്കെ വെറുതെ നടന്നിട്ട് കാര്യമൊക്കെ അന്വേഷിച്ച് ഒക്കെ പോവും. വിശക്കുന്നുണ്ടെങ്കിൽ കരയും ഇങ്ങനെ. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ മീനിൻ്റെ മുള്ളോ എന്തെങ്കിലുമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറോ ഒക്കെ കൊടുത്താൽ, ചോറിന് മീൻ കറി വേണം കേട്ടോ അവന്, അല്ലെങ്കിൽ നോൺ വെജ് എന്തെങ്കിലും വേണം, അല്ലാണ്ട് അവൻ കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവന് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതൊരു ടാസ്ക്കാണ്. കാരണം ഇവന് ഇഷ്ടപ്പെട്ടതൊന്നും ഇല്ലെങ്കിൽ നമുക്കൊന്നും കൊടുക്കാണ്ടാവില്ല. അപ്പോൾ അവൻ പോവും കരഞ്ഞ് കരഞ്ഞ്. അപ്പോൾ അതേ അവനിങ്ങനെ സന്തോഷമായിട്ട് അവിടെ ഇരുന്ന് കളിക്കുകയാണ്. ഇവർ പൂച്ചക്കുട്ടീനെ നോക്കുന്നുണ്ട്. സാധാരണ ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഇവർ ടി വി വെച്ച് ടി വി കാണാനിരിക്കും, അല്ലെങ്കിൽ ഫോൺ എടുക്കും, അതാണ് പതിവ്. അപ്പം ഞാൻ പറഞ്ഞു 30 നിങ്ങൾ പുറത്ത് കളിക്കുക, ബാക്കി 30 നിങ്ങൾ ടി വിയോ ഫോണോ കാണുക. അപ്പോൾ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ആക്ടിവിറ്റീസ് ചെയ്തു, അല്ലെങ്കിൽ ഫുൾ ടൈം വന്ന് 1 ഇരുന്ന് ഫുൾ ടി വി ഇരുന്ന് കാണുമ്പോൾ അതൊരു നല്ല ഹാബിറ്റായിട്ട് എനിക്കും തോന്നിയില്ല. അപ്പോൾ സ്കിപ്പിംഗ് റോപ്പ് ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ സ്കിപ്പിംഗ് ചെയ്യാനായിട്ട് വെക്കേഷൻ ഇങ്ങനെ തിരിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കും കുറച്ച് ദിവസം അറിയായിരുന്നു കേട്ടോ, പക്ഷേ എനിക്കിപ്പോൾ ഒട്ടും ഫ്ലെക്സിബിലിറ്റിയും ഇല്ല, ഒരു എനർജിയും ഇല്ല, അതുകൊണ്ട് പഴയ പോലെ ചെയ്യാനും പറ്റുന്നില്ല. അത് കഴിഞ്ഞിട്ട് 1/2 അവർക്ക് ഇഷ്ടപ്പെട്ട എന്ത് പ്രോഗ്രാം വെച്ചാൽ അതായിരിക്കും ടി വിയിൽ ഇരുന്നിട്ട് കാണുക കേട്ടോ. അപ്പോൾ യൂട്യൂബിലുള്ള എന്തെങ്കിലും വീഡിയോസ് ആയിരിക്കും സാധാരണ മിക്കവാറും കാണുക. അത് ടി വിയിലാണ് നമ്മൾ കാണുന്നത് കേട്ടോ. ചിലപ്പോൾ ഫോണിൽ അവർ ഇരുന്ന് കാണും, അല്ലെങ്കിൽ യൂട്യൂബിൽ ഇങ്ങനെ ടി വിയിൽ ഇരുന്നിട്ട് കാണും. ക്ലാസ് ഇല്ലാത്ത ദിവസമാണ് സാധാരണ അവർ കുറച്ചും കൂടി സമയം ടി വി ആയാലും നമ്മൾ കാണാറുള്ളത്. ടി വിയിൽ, ഫോണിലോ, യൂട്യൂബിൽ എന്തെങ്കിലും വീഡിയോ ആണ് മിക്കവാറും കാണുക കേട്ടോ. വേറെ ഗെയിംസൊക്കെ ചില സമയത്ത് ഇരുന്ന് കളിക്കുന്ന കാണാം. ഗെയിംസ് എനിക്ക് അത്രയും ഇഷ്ടമില്ല, കാരണം അത് കളിച്ചു തുടങ്ങിയാൽ പിന്നെ അതിങ്ങനെ നിർത്താൻ പറ്റില്ലല്ലോ. അത് കഴിഞ്ഞ് പിന്നെ അവരിതേ കുളിച്ച് ഫ്രഷായി പഠിക്കാനായിട്ട് ഇരിക്കാൻ പോവാണ്. അപ്പോൾ 1 അവരിപ്പോൾ കളിച്ചിട്ടുണ്ടായിരുന്നത്, അതായത് ഫ്രീ ടൈം ആയിരുന്നത്. അങ്ങനെ സമയം 7:45. ഇപ്പോൾ അവർ പഠിക്കാനായിട്ടിരിക്കുകയാണ്. ഏകദേശം 1 ഇപ്പോൾ പഠിക്കാനായിട്ടിരിക്കുക. ട്യൂഷന് നമ്മൾ 1.5 പഠിച്ചു, ഇപ്പോൾ 1 പഠിക്കുന്നു. അപ്പോൾ അവർക്ക് നെക്സ്റ്റ് ഡേ മോറൽ സയൻസ് കാറ്റഗറിസം എക്സാം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ രണ്ടുപേരും പഠിക്കുന്നത്. Thank you.
അപ്പോൾ ഇന്നത്തെ ദിവസം അവർ രണ്ടുപേരും ഒരുമിച്ചാണ് പഠിക്കാനിരുന്നത്. കാരണം ഞാൻ അവിടെ അവരെ കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ചില ദിവസം ഇവരൊരുമിച്ചിരിക്കുമ്പോൾ തല്ലുകൂട്ടാവും കേട്ടോ. അപ്പോൾ സൗണ്ട് ഒരാളുടെ വരുമ്പോൾ മറ്റാൾക്ക് ഡിസ്റ്റർബൻസ് ഒക്കെ വരില്ലേ. അപ്പോൾ ഞാനിവർ രണ്ടുപേരും മാറ്റി മാറ്റി വേറെ റൂമുകളിലാണ് ഇരുത്താറുള്ളത്. അങ്ങനെ പഠിച്ചൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പ്രയർ എത്തിച്ചു. 8:30 ഞങ്ങൾ പ്രാർത്ഥന എത്തിക്കും. അപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഡിന്നർ കഴിക്കും. ചിലയിടത്ത് പ്രയർ നേരത്തെ ആയിരിക്കും, ഡിന്നർ കുറേ കൂടി നേരത്തെ കഴിക്കുന്നുണ്ടാവാം. ഓരോ വീട്ടിൽ ഓരോ റുട്ടീനാണ്, അവരുടേതായ രീതിയിൽ അത് സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നത് പുലിവാൽ കല്യാണം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ്. അതിൽ കുറേ കോമഡി ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ പുതിയ മൂവീസൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, ഞങ്ങൾ കാണാറുണ്ട്. പക്ഷേ എന്നാലും ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം പഴയ സിനിമകളാണ്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ കോമഡി മൂവീസ്. അത് ഇവർക്കും ഭയങ്കര താല്പര്യമാണ്. പിസയും റോസും ഒന്നെല്ലാം കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഓരോ ദിവസവും പഴയ സിനിമകളെടുത്തിട്ടാണ് സാധാരണ വെക്കുക കേട്ടോ. സിനിമ മുഴുവൻ കാണില്ല, അതായത് ഫുൾ സിനിമ കഴിയുന്നവരെ ഇരുന്ന് കഴിഞ്ഞാൽ കുറേ ലേറ്റ് നമുക്ക് എടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഒരു 45 മിനിറ്റൊക്കെയാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന നേരം ഒക്കെ ഇരുന്ന് സിനിമ കാണും. അപ്പോൾ അന്നത്തെ ദിവസം പിന്നെ ഇസയും റോസും പഠിക്കാനായിട്ട് പിന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല. റോസ് സാധാരണ വൈകുന്നേരം പിന്നെ പഠിക്കാറില്ല. ഇസയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ എഴുതാനുണ്ടെങ്കിൽ അവൾ എഴുന്നേറ്റ് പോവും, ഫുൾ സിനിമ കാണാനൊന്നും ഇരിക്കില്ല. അപ്പോൾ അന്നത്തെ ദിവസം അവളുടെ പഠിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളും കുറച്ചും കൂടി നേരം ഇരുന്ന് സിനിമ കണ്ടു. അത് കഴിഞ്ഞിട്ടാണ് കിടക്കാനായിട്ട് പോയത്. അപ്പോൾ ഇതിൽ കുറേ കോമഡി ഉണ്ട്. ഇതിലെ കോമഡികളൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുമ്പോൾ പറയുന്ന തമാശകളുള്ളൊരു മൂവിയാണ് കേട്ടോ. സിനിമ ഡയലോഗ്സൊക്കെ ഇല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് അവർ മുടിയൊക്കെ കെട്ടി സെറ്റ് ചെയ്ത് വൈകുന്നേരം കിടക്കാനായിട്ട് റെഡി ആവാണ്. അപ്പോൾ ക്ലാസ് ഇല്ലാത്ത ദിവസമൊക്കെ നേരം വൈകി കിടന്നിട്ട് ഇപ്പോൾ അവർക്ക് നേരത്തെ കിടക്കാൻ പറയുമ്പോൾ നല്ല മടിയുണ്ട്. അപ്പോൾ അവർ സിനിമ കുറച്ചും കൂടി കാണാം, കുറച്ചും കൂടി കാണാം, ഓഫ് ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഇനി കിടന്നില്ലെങ്കിൽ നിങ്ങൾ രാവിലെ എണീക്കാൻ പറ്റില്ല നേരത്തെ. അപ്പോൾ നെക്സ്റ്റ് ഡേ അവർക്ക് രാവിലെ നേരത്തെ എഴുന്നേക്കാമെന്ന് പറഞ്ഞിരുന്നു. കാരണം അവർക്ക് ആ എക്സാം ഉണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ അതിന് കുറച്ചും കൂടി പഠിക്കണ്ടേ. അപ്പോൾ ഇസ പറഞ്ഞു അവൾക്ക് ഒരു 6 മണി കഴിയുമ്പോഴേക്കും തന്നെ എഴുന്നേക്കണം, കാരണം എക്സാമിനുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഒന്ന് ആൻസർ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൾ തനിയെ അലാറം വെച്ചിട്ടൊക്കെ എഴുന്നേക്കാന്ന് പറഞ്ഞാൽ അലാറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാഗൊക്കെ പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ഡേക്ക് വേണ്ടിയിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്ത് വയ്ക്കുക. പിന്നെ നമ്മൾ ടിഫിൻ ബോക്സൊക്കെ വാഷ് ചെയ്ത് ഫിൽറ്റ് ചെയ്ത് വയ്ക്കുക, വെള്ളം കുപ്പിയൊക്കെ കഴുകി വയ്ക്കുക. ഈ 3 കാര്യം എന്തായാലും നമ്മൾ ചെയ്ത് വെക്കുക. പിന്നെ യൂണിഫോമൊക്കെ അയൺ ചെയ്തതുണ്ടോ, വാഷ് ചെയ്തിട്ടുണ്ടോ, അവിടെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുക. നമ്മുടെ അത് യൂണിഫോം ഒന്നും ഇല്ല, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് നമ്മുടെ വീട്ടിൽ അറിയിക്കുക. ഓക്കെ, കാരണം നമ്മൾ ഇടയ്ക്ക് നമ്മുടെ പാരൻസ് ആയാലും തിരക്ക് വരുമ്പോൾ മറന്നു പോകും. അപ്പോൾ നമ്മളൊരു ശ്രദ്ധ ഉണ്ടായിരിക്കുക ആ കാര്യത്തിലൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഷൂസ് ആയാലും സോക്സ് ആയാലും ഒക്കെ ഉണ്ടോ എന്നുകൂടി ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇത് തലേദിവസം നോക്കിയാലേ അറിയുള്ളൂ. അല്ലെങ്കിൽ രാവിലെ ആകുമ്പോൾ യൂണിഫോം ഇല്ല, ഷൂ കാണാനില്ല, ബുക്സ് എവിടെയാണ് വെച്ചിരിക്കുന്നത് അറിയില്ല, അങ്ങനെ മൊത്തത്തിൽ ബഹളമായിരിക്കും. അപ്പോൾ അതിന് നമ്മളും കൂടി എഫേർട്ട് എടുത്താലാണ് നന്നായിട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതേ മുടിയൊക്കെ കെട്ടി അവർ സെറ്റ് ചെയ്തു, പ്രാർത്ഥിച്ചു. അപ്പോൾ ഇനി ചിലപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം സംസാരിക്കും, അത് കഴിഞ്ഞിട്ട് അവർ കിടന്ന് ഉറങ്ങും. അപ്പോൾ ഇങ്ങനെയാണ് ഇവരുടെ ഒരു റുട്ടീൻ എന്ന് പറയുന്നത്. ഇതിൽ പക്കാ ഇതുപോലെ എക്സാക്ട് ടൈമിംഗ് ആയിട്ടല്ലെങ്കിലും ഏകദേശം ഇങ്ങനെയൊക്കെ നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ അന്നത്തെ ഒരു ദിവസം നല്ല ഭംഗിയായി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.